വെൽക്കം ടു കോളേജ് മുൻഷി ഡോട്ട് കോം. നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൻ്റെ ഷെഡ്യൂള് MCC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. MCC.NIC.in ഇപ്പോൾ അവൈലബിൾ ആണ് ഷെഡ്യൂള്, പബ്ലിഷ് ചെയ്ത ഷെഡ്യൂൾ. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ ഷെഡ്യൂളിനെ പറ്റി വളരെ വിശദമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് ഡീംഡ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവിധ ഹെൽപ്പും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ എല്ലാവിധ അപ്ഡേറ്റ്സ് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ MCC.NIC.in വെബ്സൈറ്റ് ആണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ ഷെഡ്യൂൾ ഓഫ് UG കൗൺസിലിംഗ് 2023 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൗൺസിലിംഗ് ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും ഇനി എല്ലാവിധ അപ്ഡേറ്റ്സും, ഓൾ ഇന്ത്യ കൗൺസിലിംഗിൻ്റെ എല്ലാവിധ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ കൗൺസിലിംഗിൻ്റെ രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും ഇതിൽ ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ഈ വെബ്സൈറ്റിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഈ അപ്ഡേറ്റ്സുകളൊക്കെ തന്നെ ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കൗൺസിലിംഗ് ഷെഡ്യൂളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യമായിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എന്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത് നോക്കാം. ആദ്യമായിട്ട് ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ ഇവിടെ അഡ്മിഷൻ നേടാൻ കഴിയുന്നത് ഓൾ ഇന്ത്യ ക്വാട്ട സീറ്റ്സിലേക്കാണ്. നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ് കോളേജിലെയും 15% സീറ്റുകൾ ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടും റിസർവ്ഡ് ആണ്. നമുക്കുള്ള കർണാടകയിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ഉള്ള അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെയുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് ഓൾ ഇന്ത്യ ക്വാട്ടയിൽ, ഓൾ ഇന്ത്യ കൗൺസിൽ നടത്തിയിരുന്ന ഓൾ ഇന്ത്യ ക്വാട്ടയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുകൂടാതെ ഡീംഡ് മെഡിക്കൽ കോളേജ്, കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഡീംഡ് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ നേടാവുന്നത്. ഡീംഡ് മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ, ഒട്ടുമിക്ക കോളേജുകളൊക്കെ തന്നെ വളരെ നല്ല റിപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകളാണ്. ഈ ഒരു കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ നേടാം. നീറ്റ് സ്കോർ കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജുകളിലൊന്നാണ് ഡീംഡ് മെഡിക്കൽ കോളേജ്. അടുത്തതായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഹിന്ദു ബനാറസ് മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള കോളേജുകളിലേക്കുള്ള അഡ്മിഷൻസ്. അടുത്തതായിട്ട് ഓൾ ഇന്ത്യ എല്ലാ എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ എല്ലാ എയിംസിലേക്കുള്ള അഡ്മിഷൻസും നടത്തിയിരുന്നത് ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗിലൂടെയാണ്. അടുത്തതായിട്ട് ജിപ്മർ, നമുക്കറിയാം രണ്ട് ജിപ്മറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, പോണ്ടിച്ചേരി അതുപോലെ തന്നെ കാരക്കൽ. ഈ രണ്ട് ജിപ്മറിലെയും അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്, ഫിൽ സീറ്റുകളൊക്കെ തന്നെ ഫില്ല് ചെയ്യുന്നത് ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗിലൂടെയാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ ഇത്രയും സീറ്റുകളിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാൻ കഴിയുന്നുള്ള ഒരു കൗൺസിലിംഗ് മെത്തേഡാണ് ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള കോളേജസിൽ സീറ്റുകൾ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ തീർച്ചയായും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിരിക്കണം. ഇനി അടുത്ത ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത, 4 റൗണ്ട് കൗൺസിലിംഗ് അലോട്ട്മെൻറ്റുകളാണുള്ളത്. ഫസ്റ്റ് റൗണ്ട്, അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ട്, അതിനുശേഷം മോപ്പപ്പ് റൗണ്ട്, അതിനുശേഷം സ്റ്റേ വേക്കൻസി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതിനുശേഷം സ്റ്റേ വേക്കൻസി റൗണ്ട്. 4 റൗണ്ട് കൗൺസിലിംഗിന് മുമ്പേയും നമുക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്ത് കൗൺസിലിങ്ങിലേക്ക് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ റൗണ്ടിന് മുന്നേ നമുക്ക് പുതിയതായിട്ടുള്ള രജിസ്ട്രേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസിന് സെക്കൻഡ് റൗണ്ട് ചെയ്യാം, സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാത്ത സ്റ്റുഡൻസിന് തേർഡ് റൗണ്ട് ചെയ്യാം, തേർഡ് റൗണ്ടിൽ ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസിന് ലാസ്റ്റ് റൗണ്ടിൽ ചെയ്യാം. അങ്ങനെയുള്ളൊരു പ്രത്യേകത ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിനുണ്ട്. അപ്പോൾ പുതിയ രജിസ്ട്രേഷൻ ചെയ്ത് ഓരോ അലോട്ട്മെൻറ്റിന് മുന്നേ നമുക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്ത് നമുക്ക് കൗൺസിലിങ്ങിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് September 30-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ സ്ട്രേ വേക്കൻസി എന്തെങ്കിലും എക്സ്റ്റെൻഷൻ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ 30-ാം തീയതി എക്സ്റ്റാ ഒരു 2 വീക്സ് കൂടെ, ഒരു October 15 വരെ നിങ്ങൾക്ക് മാക്സിമം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 20-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20-ാം തീയതി അല്ലെങ്കിൽ 21-ാം തീയതിനുള്ളിൽ തന്നെ നമ്മുടെ സീറ്റ് മാട്രിക്സ്, ഏതൊക്കെ കോളേജിൽ എത്രയൊക്കെ സീറ്റുകളാണ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലുള്ളത്, ഡീംഡിലുള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉള്ളത്, എയിംസിലുള്ളത്, ഈ ഇതിൻ്റെ സീറ്റ് മാട്രിക്സ് ഒക്കെ തന്നെ പബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ ഏത് കാറ്റഗറിയിലൊക്കെയാണ് ഇത്ര സീറ്റുകളുള്ളത്, ഈ കാര്യങ്ങളൊക്കെ തന്നെ MCC വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20-ാം തീയതി തന്നെയാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 25-ാം തീയതി വരെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. എന്നാൽ 22-ാം തീയതി തൊട്ടിട്ട് 26-ാം തീയതി വരെയാണ് നമ്മുടെ ഓൺലൈൻ ഓപ്ഷൻ ചോയ്സ് ഫില്ലിങ്ങിൽ സമയം കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 26-ാം തീയതി 3 മണിക്ക് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് ലോക്ക് ചെയ്യാനുള്ള സമയവും, അതിനുശേഷം 2 ദിവസത്തെ ഒരു പ്രോസസ്സിങ്ങിന് ശേഷമാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിൻ്റെ റിസൾട്ട് നമ്മൾ MCC ഭാഗത്തുനിന്ന് പബ്ലിഷ് ചെയ്യുകയുള്ളത്. 29-ാം തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും 30-ാം തീയതി തൊട്ടിട്ട് 29-ാം തീയതി റിസൾട്ട് പബ്ലിഷ് ചെയ്യും, 30-ാം തീയതി ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമാണ്.
അതിനുശേഷം 31st തൊട്ടിട്ട് 4th വരെ മാത്രമേ നമുക്ക് ജോയിനിങ് പ്രൊസീജ് ജോയിനിങ്ങിനൊരു സമയം കൊടുത്തിട്ടുള്ളൂ. 5 സമയം മാത്രമേ ഫസ്റ്റ് റൗണ്ടിന് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഈ ഫസ്റ്റ് റൗണ്ടിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ഒരു ലിസ്റ്റും വാക്കൻ്റ് ലിസ്റ്റൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു 2 എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ അതായത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ജോയിനിങ് സമയത്ത് അതായത് ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ജോയിൻ സമയത്ത് നമുക്ക് കേരളത്തിലെയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെയോ അല്ലെങ്കിൽ കർണാടകത്തിലെയോ നമുക്ക് അലോട്ട്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു സമയത്ത് അലോട്ട്മെൻറ്റ് വരാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഓൾ ഇന്ത്യ കൗൺസിലിംഗും അതുപോലെ തന്നെ സ്റ്റേറ്റ് അതത് സ്റ്റേറ്റിൻ്റെ കൗൺസിലിംഗ് അൾട്ടർനേറ്റീവ് ആയിട്ടാണ് നടക്കുന്നത്. കൗൺസിൽ അലോട്ട്മെൻറ്റുകളൊക്കെ തന്നെ അൾട്ടർനേറ്റീവ്. ഫസ്റ്റ് ഓൾ ഇന്ത്യ കൗൺസിലിംഗിൻ്റെ ഫസ്റ്റ് റൗണ്ട് ഉണ്ടാവും, പിന്നെ സെക്കൻഡ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് സ്റ്റേറ്റ് കൗൺസിലിംഗിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും, അടുത്ത ഓൾ ഇന്ത്യ കൗൺസിലിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരും, പിന്നെ വരുന്നത് സ്റ്റേറ്റ് കൗൺസിലിംഗിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും. അങ്ങനെ അൾട്ടർനേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഷെഡ്യൂൾ കൊടുത്തിട്ടുള്ളത്. ജോയിനിങ് ടൈം 5 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കോളേജൊക്കെ നിങ്ങൾ ഇപ്പം തന്നെ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കുക, പോകേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്ത് വെക്കുക, ഫീ സ്ട്രക്ചർ കാര്യങ്ങൾ ഫീ സ്ട്രക്ചർ നോക്കിയിട്ട് എങ്ങനെയാണ് അവിടുത്തെ പേയ്മെൻറ്റ് മോഡ്, എത്രയാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് റൗണ്ട് കൗൺസിലിംഗ് നടക്കുന്നത്. അതിനുശേഷം ജോയിൻ ചെയ്ത സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ്. പിന്നെ ഫസ്റ്റ് റൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് അവിടെ ഒരു ഫ്രീ എക്സിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ നിർബന്ധമായും ജോയിൻ ചെയ്യണമെന്നോ കാര്യങ്ങളൊന്നുമില്ല. അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്കും അവിടെ നിന്ന് ഫ്രീ എക്സിറ്റ് എടുത്ത് അതായത് അലോട്ട്മെൻറ്റ് നിന്ന് മാറി നിൽക്കാവുന്നതാണ്. അതിനെയാണ് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾ പേ ചെയ്യാൻ പോകുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റുകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജിനേക്ക് അപേക്ഷിച്ച് നമ്മൾ 2 lakh rupees നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പേ ചെയ്യാനുണ്ട്. ആ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയില്ല. ഇനി ഓൾ ഇന്ത്യ കോട്ടയിലെ സംബന്ധിച്ചിടത്തോളം 10,000 നമ്മൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് പേ ചെയ്യാനുണ്ട്. ഈ ഒരു എമൗണ്ട് നമുക്ക് ഫസ്റ്റ് റൗണ്ടിൽ നഷ്ടപ്പെടുകയില്ല. ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് റൗണ്ടിൽ ഇങ്ങനെയുള്ള എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടുക, നമുക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ പോകുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അടുത്ത സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 7th ഏഴാം തീയതി തൊട്ടിട്ട് 8th വരെ ഏതൊക്കെ കുട്ടികൾ ഏതൊക്കെ കോളേജിൽ ജോയിൻ ചെയ്തു, റിപ്പോർട്ട് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള സീറ്റ് മെട്രിക്സുകൾ ഏതൊക്കെയാണ് എത്രയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ MCC വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കീപ്പ് ഓൺ എപ്പോഴും MCC വെബ്സൈറ്റ് എപ്പോഴും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ് വരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത്. അടുത്ത രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന 9th തൊട്ടിട്ട് 14th രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചോയ്സ് ലോക്ക് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുള്ളത് 14th തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടുള്ള 9th തൊട്ടിട്ട് 14th വരെയാണ്. 10th തൊട്ടിട്ട് 15th വരെ ചോയ്സ് ഫില്ലിങ്ങിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട്. 15th നമുക്ക് ചോയ്സ് ലോക്കിങ്ങിനുള്ള സമയം കൊടുത്തിട്ട് 2 പ്രോസസ്സിങ്ങിന് ശേഷം 18th നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. സെക്കൻഡ് റൗണ്ടിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. അടുത്തതായിട്ട് ഡോക്യുമെൻ്റ് അപ്ലോഡിങ്ങിന് ഒരു ദിവസം പിന്നെയും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റിപ്പോർട്ടിങ്ങിന് 20th തൊട്ടിട്ട് 28th ഏകദേശം 9 നമുക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാനുള്ള സമയം MCC ഭാഗത്തു നിന്ന് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 9 കിട്ടാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മിക്ക കുട്ടികൾ അഡ്മിഷൻ കിട്ടിയ കുട്ടികളൊക്കെ തന്നെ ജോയിൻ ചെയ്യാൻ സാധ്യതയുള്ളൊരു റൗണ്ടാണ് MCC. പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള റൗണ്ട് ഫസ്റ്റ് റൗണ്ടാണ്. കാരണം കുറേ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയില്ല. സെക്കൻഡ് റൗണ്ടൊക്കെ ആകുമ്പോഴേക്ക് കുറേ പേര് അഡ്മിഷൻ ലഭിക്കില്ല എന്ന് കണ്ടുകൊണ്ട് പുതിയ കുട്ടികളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട്, കട്ട് ഓഫ് ഒക്കെ കുറച്ചുകൂടെ കുറയാൻ സാധ്യതയുള്ളത്, ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളത് സെക്കൻഡ് റൗണ്ടിലാണ്. അപ്പോൾ അതുകൂടാതെ നമ്മൾ പേ ചെയ്യുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, നമുക്കൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ പേ ചെയ്യുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലാണ് 10,000, ഡീംഡിലാണ് 2 lakh rupees, ഈ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു എമൗണ്ട് നഷ്ടപ്പെടുന്നതായിരിക്കും നോക്കുക. അടുത്ത ദിവസത്തെ 2 പ്രോസസ്സിങ്ങിന് ശേഷം MCC അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അടുത്ത നമുക്ക് 3rd റൗണ്ട്. നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ള, സെക്കൻഡ് റൗണ്ടിനെ അപേക്ഷിച്ച് നമുക്ക് സെക്കൻഡ് റൗണ്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനെ ഒന്നും തന്നെ, കോളേജ് റിപ്പോർട്ട് ചെയ്ത സ്റ്റുഡൻസിനെ ഒന്നും തന്നെ തേർഡ് റൗണ്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കില്ല. അവർ തുടർന്ന് ആ കോളേജിൽ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും.
അതിൽ അടുത്ത നമുക്ക് മോപ്പപ്പ് റൗണ്ട് അഥവാ തേർഡ് റൗണ്ടിനെ പറ്റി നോക്കാം. വേക്കൻസി ലിസ്റ്റുകളൊക്കെ തന്നെ പബ്ലിഷ് ചെയ്യുകയും 31st തൊട്ട് 4th വരെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് 4th രജിസ്ട്രേഷൻ ഉണ്ട്. ഏകദേശം 5 രജിസ്ട്രേഷൻ്റെ സമയം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 to 5 തന്നെ അത് നമുക്ക് 1 അടുത്ത ദിവസം തൊട്ടിട്ട് നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. 2 പ്രോസസ്സിങ്ങിന് ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന 8th റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം 9th കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ടിങ്ങിൻ്റെ സമയം കൊടുത്തിട്ടുള്ളത് 10th തൊട്ടിട്ട് 18th വരെ, September 10 തൊട്ടിട്ട് September 18. മോപ്പപ്പ് റൗണ്ട് സെപ്റ്റംബറിലാണ് പകുതിയോടെയാണ് ഏകദേശം ഇതാ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ 9 സമയം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ടിന് മാത്രമേ 5 സമയം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള റൗണ്ടിനൊക്കെ തന്നെ 8 സമയം കൊടുത്തിട്ടുണ്ട്. 2 പ്രോസസ്സിങ് എന്തൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് MCCയിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമാണ് കൊടുത്തിട്ടുള്ളത് 2. അതിനുശേഷം അടുത്ത റൗണ്ട്, അതായത് അടുത്ത റൗണ്ട് സ്റ്റേ വേക്കൻസി. കഴിഞ്ഞ വർഷങ്ങളിൽ ഒന്നും തന്നെ സ്റ്റേ വേക്കൻസിക്ക് പുതിയതായിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വർഷം തൊട്ടിട്ട് MCC ഉണ്ടാക്കിയ റൂള് സ്റ്റേ വേക്കൻസി റൗണ്ടിന് കൂടെ പുതിയ രജിസ്ട്രേഷൻ എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേ വേക്കൻസിയിൽ ഇപ്പം ഡീംഡ് കോളേജിലൊക്കെ നമുക്ക് കേരളത്തിലെ കൗൺസിലിങ്ങൊക്കെ നോക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, ഡീംഡ് കോളേജിലൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ, സ്റ്റേറ്റ് കൗൺസിലിങ് നോക്കിയിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡീംഡ് കോളേജിൽ ലാസ്റ്റ് റൗണ്ടിൽ രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. അപ്പോൾ 21st തൊട്ടിട്ട് 23rd വരെ നിങ്ങൾക്ക് September 21 തൊട്ടിട്ട് September 23 വരെ 3 രജിസ്ട്രേഷനുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ചോയ്സ് ഫില്ലിങ് ചെയ്യാനുള്ള 22 to 24 വരെ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സിങ്ങിന് 1 പ്രോസസ്സിങ് ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. റിസൾട്ട് 26th September 26 പബ്ലിഷ് ചെയ്യുകയും നമുക്ക് 27th തൊട്ടിട്ട് 23, വെറും 3 ജോയിനിങ് ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതോടെ ഈ 4 ജോയിനിങ് ടൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 4 കൊണ്ട് നമ്മൾ നിർബന്ധമായും ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ കൗൺസിലിംഗ് സ്റ്റാർട്ട്, നിങ്ങൾ ഏത് കോളേജിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഡീംഡിലൊക്കെ ആണെങ്കിൽ എമൗണ്ട് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ആ എമൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴേ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടതാണ്. ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ളതെന്നുള്ള കാര്യം നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തേണ്ടതാണ്. അതുകൂടാതെ ഈ കൗൺസിലിംഗ്, അതായത് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് വരെയുള്ള ദിവസങ്ങളിൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ മറ്റുള്ള അവധി ദിവസങ്ങളിലൊന്നും തന്നെ കോളേജ് ലീവ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും കോളേജിന് സമീപിക്കാവുന്നതാണ്, അഡ്മിഷൻ നേടാവുന്നതാണ്. ഈ കൗൺസിലിംഗ് നടക്കുന്ന ഒരു സമയത്തും കോളേജുകൾക്ക് ലീവ് കൊടുക്കുന്നില്ല. അവിടുത്തെ അഡ്മിഷൻ നോഡൽ ഓഫീസറൊക്കെ കോളേജിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾ കോളേജിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഞങ്ങളെല്ലാവിധ ഹെൽപ്പും ചെയ്യുന്നതായിരിക്കും. ഡീംഡ് കോളേജൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ കെയർഫുള്ളായി മാത്രം നിങ്ങൾ ഡീംഡ് കോളേജസിനെ സമീപിക്കുക. കാരണം പൈസ നഷ്ടപ്പെടാനും അഡ്മിഷൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. മോശം കോളേജുകളൊന്നും പോയി ചേരാതിരിക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ഈ കൗൺസിലിങ്ങുമായോ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.